ശുഭ ഷോ റൂമിലേ ഒരു ഒരു കാര്യമുണ്ട്, ഒന്ന് എടുത്തിട്ട് വരാം. നിങ്ങൾ ഇരുന്നോളൂ. അവിടെ ടേബിളിൻ്റെ മുകളിൽ വെക്കാം. അതായത് അതിൽ സേവ് എന്നുള്ള ഒരു ഒരു അല്ലേ അല്ലേ ഒരു ബഡ്ജാണ്. ഈ ആഴ്ച സേവ് ആകും എന്ന് തോന്നുന്ന ഒരാൾക്ക് ശോഭയ്ക്ക് ആ ബഡ്ജ് കുത്തി കൊടുക്കാം. കാരണവും പറയണം. ബിക്കോസ് റീഷ സ്ട്രോങ് പെർഫോമറാണ്. ഇവിടെ ക്യാപ്റ്റൻസി നേടി, ഓവറോൾ എല്ലാത്തിലും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യുന്നു, പെർഫോം ചെയ്യേണ്ട ടാസ്കുകൾ ബെസ്റ്റായിട്ട് ചെയ്യുന്നു, ക്യാപ്റ്റൻസിയിലും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഓവറോൾ ഈ ഒരു കഴിഞ്ഞ വീക്ക് ഗോപികന് പറയാനുള്ള കാരണം, നമ്മളൊരു ടാസ്ക് കിട്ടുമ്പോഴും കുറേ വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ലൂപ്പ് ഹോളും വേറെ രീതിയിൽ എന്തൊക്കെയോ വൻ ചിന്തകളൊക്കെ ചെയ്തിട്ട് ഭയങ്കര എല്ലാവരും വഴി തെറ്റിച്ചും അല്ല, ഞാൻ അത് പറയുന്നില്ല, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, സേവ് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എത്ര ഗെയിം എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം. സോ അത് ഞാൻ റിനോഷനിൽ കാണുന്നു. എനിക്കൊന്ന് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി റിനോഷ് ആയിരിക്കും. ലിറ്ററലി ഹീസ് എ ഗെയിമർ ലാലേട്ടാ, പ്യുർ ഗെയിമർ. മാർഗം ഏതായാലും അവൾക്കൊരു ലക്ഷ്യമുണ്ട്, അതിൽ അവളുടേതായിട്ടുള്ള ശരികളുണ്ട്, മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റുകളായിരിക്കാം. ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ട കുറേ കാര്യങ്ങളിൽ അവളുണ്ട്. ലാലേട്ട, റിനീഷ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അവൾക്ക് ഞാൻ കണ്ടതിൽ ഭയങ്കര നല്ല ക്വാളിറ്റീസ് ഉണ്ട്. എത്ര ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിലും അയാളിലൊരു നെഗായിട്ടുള്ള ഒരു ചിന്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി അത് തുറന്ന് പറയും. അതുതന്നെയാണ് ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ നല്ല ക്വാളിറ്റി. തന്ന എല്ലാ ടാസ്കും അടിപൊളിയായിട്ട് ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ്. എനിക്ക് ഉറപ്പാണ് പുള്ളിക്കാരി ഇവിടെ ഉണ്ടാവും. ഏട്ടാ, എനിക്ക് വളരെ സ്പോർട്സ്മാൻഷിപ്പ് ഓടി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നമ്മളുടെ കേരളത്തിലെ ജനതയുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലാലേട്ട, പലവട്ടം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പുള്ളിക്കാര് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, പുറത്ത് എനിക്കിതിന് സ്വീകാര്യത ലഭിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇവിടെ നിൽക്കാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഗോപിക തന്നെയാണ്. ഗോപിക ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ജെനുവിനായിട്ട്, വളരെ ബോൾഡായിട്ട്, ശക്തമായിട്ട് പറയേണ്ടടുത്ത് പറയുകയും പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കുകയും ഗെയിം കളിക്കേണ്ടടുത്ത് വളരെ ഊർജ്ജസ്വലയായി കളിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് റനീഷ. അതുകൊണ്ട് റനീഷ ഇവിടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും റനീഷ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഈക്വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് എല്ലാ രീതിയിലും പെർഫോം ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിയുകൊണ്ട് കൊടുക്കുന്നു. ബിഗ് ബോസ് എന്ന ഷോ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുന്നത് ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥി അത് വിൻ ചെയ്ത് വരുമ്പോഴെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ആ മത്സര ബുദ്ധിയും ഗെയിമിനെ കൃത്യമായ രീതിയിൽ സമീപിക്കാനുള്ള സെൻസും ഫിസിക്കലി ആൻഡ് മെൻ്റലി അതുള്ള എൻ്റെ അനിയന് ഞാൻ ഇത് സമ്മാനിക്കുന്നു. ഓക്കെ.